ഹിന്ദു മതത്തിലെ അനുഷ്ഠാനങ്ങളെയും മതചിഹ്നങ്ങളെയും ഏറ്റവും അപമാനിക്കുന്നത് ആരാണെന്ന ചോദ്യത്തിന് സംഘപരിവാർ എന്ന് തന്നെയാണ് ഉത്തരം. ശബരിമല വിധിയുടെ പേരിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച സംഘപരിവാറുകാരുടെ അക്രമ സമരങ്ങളിൽ ഉയർന്നുകേട്ടത് വിശ്വാസികൾ പാവനമായി കാണുന്ന ശരണമന്ത്രങ്ങളായിരുന്നു. ആചാര സംരക്ഷകർ എന്ന പേരിൽ RSS കാർ അന്ന് നടത്തിയ അക്രമത്തിനുള്ള പശ്ചാത്തല സംഗീതമായിരുന്നു ഭജനയും ശരണം വിളികളും. രാഷ്ട്രീയ ലാഭത്തിനായി വിശ്വാസത്തെയും മതചിഹ്നങ്ങളെയും ആചാരങ്ങളെയും എത്രത്തോളം ദുരുപയോഗിക്കാമെന്ന് അവർ കാണിച്ചു തന്നു. ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ BJP പ്രതിനിധിയായ സന്ദീപ് വാര്യർ മറ്റൊരാചാരത്തെ വികലമായി തന്റെ വാദമുറപ്പിക്കാനായി ദുരുപയോഗിച്ചു. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇങ്ങനെ പുലർച്ചെ 1 മണിക്ക് വാഗചാർത്ത് തൊഴുകാൻ വേണ്ടി പോകുന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് സാധിച്ചില്ല? വാഗചാർത്ത് എന്ന ക്ഷേത്രാചാരത്തെയാണ് സ്വപ്ന സുരേഷും ശിവശങ്കർ IASമായുള്ള ബന്ധത്തെ വിശേഷിപ്പിക്കാനായി ഉപയോഗിച്ചത്. ഭഗവാന്റെ നിത്യകൃത്യങ്ങൾ ആരംഭിക്കുന്നത് വാഗചാർത്തോടെയാണ്. വിഗ്രഹത്തെ വെള്ളം കൊണ്ടും എണ്ണ കൊണ്ടും അഭിഷേകം ചെയ്ത് പൂവും ചന്ദനവും ചാർത്തി ഭക്തർക്ക് ദർശിക്കാൻ തയ്യാറാക്കുന്ന ചടങ്ങിനെയാണ് നീചപ്രവർത്തികളുമായി BJP വക്താവ് ഉപമിച്ചത്.